എൻ്റെ പേര് ഡാനിയൽ സൂസ. ഞാൻ കാസർഗോഡ് നിന്ന് വരുക. നടുവേദനയായിട്ട് മാർച്ച് മാസം ഞാൻ ധ്യാനം കൂടിയായിരുന്നു. എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം നല്ല കഷ്ടപ്പെട്ടിട്ട് സഹിച്ചു നടുവേദനയായിട്ട്. എന്നിട്ട് സാഹുപുരത്തോട് ഞാൻ കാര്യം പറഞ്ഞു നടുവേദന ആണെന്ന്. അയാൾ നടുവും തൊട്ട് രണ്ട് അടിയും കടിച്ചു ശരിയാവും എന്ന് പറഞ്ഞു. അതിൻ്റെ ശരി ഇന്ന് വരെ എനിക്കൊരു പ്രശ്നമല്ല നടുവിന്. യേശുവിന് സ്തോത്രം. ഹല്ലേലൂയ. ഓൻ്റെ പേര് ഡാനിയൽ. ആ ആള് കന്നഡയാണ്, മലയാളം അത്ര നിശ്ചയമില്ല. അപ്പം ഈ മോൻ്റെ നട്ടലാണ് പ്രശ്നം. നട്ടല് നടുവിന് പ്രശ്നമായിരുന്നു പറഞ്ഞത്. സാവപ്രത നടുവിനോട്ട് അടിച്ചെന്നാണ് പറഞ്ഞത് അല്ലേ? അടിച്ചു. അതോടെ അതിനുശേഷം ഇന്ന് വരെ നടുവേനുണ്ടായിട്ടില്ല. നന്ദി പറയാനായിട്ട് ഇപ്രാവശ്യം വന്നാണ് ധ്യാനിക്കാൻ. അവൻ പറയുന്നത് ചെയ്തിടുവാൻ അരുളിയ നാഥേ കന്യാംബികേ, യേശുവിൻ പാതയിൽ എൻ്റെ പേര് അഗസ്റ്റിൻ. ഞാൻ വരുന്നത് വണ്ടിപ്പെരിയാറ്റിൽ നിന്നാണ്. ഞാൻ ധ്യാനം കൂടിയത് 2014 ജൂൺ മാസം 29 തീയതിയാണ് ഇവിടെ ധ്യാനം കൂടിയത്. എനിക്ക് പെട്ടെന്നൊരു അസുഖം ഉണ്ടായി. ഞാൻ പണിയും കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ ഇടതുവശം മുഴുവൻ ഭയങ്കര വേദനയും നീരുമായിട്ട് ഞാൻ കിടന്നുപോയി. നേരം എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു, മെഡിക്കൽ കോളേജിൽ കൊണ്ടു പറഞ്ഞു. എല്ലാവരും വണ്ടിയൊക്കെ വിളിച്ചു. ഞാൻ 3-4 ദിവസം കിടന്നു. അത് കഴിയുമ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടു വേണ്ടി വണ്ടി വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് മെഡിക്കൽ കോളേജിൽ പോകണ്ട, ഇവിടെ വന്ന് ധ്യാനം കൂടി. സഹബ്രദറും പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിൻ്റെ 3 ദിവസം തന്നെ ഞാൻ കട്ടിലെ കിടന്നാണ് കൂടിയത്. 3 ദിവസം തന്നെ ഞാൻ എഴുന്നേറ്റു. സഹബ്രദറിൻ്റെ പ്രാർത്ഥനയിലാണ് എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടിയത്. ഇന്ന് ഞാൻ എഴുന്നേറ്റ് നടക്കുന്നു. അതിന് ഒരു കുഴപ്പമില്ലാതെ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ ഈ പിതാവിനെ തൊട്ടു. ഈശോ ഈ അപ്പച്ചനെ സൗഖ്യമാക്കി. ഈശോയ്ക്ക് മഹത്വം. നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഒരു വശമാണ് ശക്തമായ സ്തുതിപ്പ് കൈയഴിച്ചുള്ള പാട്ട്. ഇത് പ്രാർത്ഥനയുടെ ഒരു ഒരു വശമാണിത്. സ്തുതിക്കുക, പാടുക, ആരാധിക്കുക. പ്രാർത്ഥനയുടെ മറ്റൊരു വശമാണ് നിശബ്ദതയുടെ ആഴങ്ങളിൽ ശാന്തമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുക. നമുക്കിത് രണ്ടും വേണം. ഇത് രണ്ടും നമുക്ക് ആവശ്യം. നമ്മുടെ സ്തുതിപ്പ് പാട്ടിലൂടെയൊക്കെ ഒത്തിരി ഇന്നർ ഹീലിംഗ് നടക്കും. നമുക്ക് മനുഷ്യന് മനസ്സുണ്ട്, മനസ്സിൽ മുറിവുണ്ട്, ഓർമ്മകളിൽ മുറിവുണ്ട്. അപ്പം നല്ല സ്തുതിപ്പ് പാട്ടൊക്കെ വിടുമ്പോൾ ആത്മാവ് വ്യാപരിച്ച് ഒത്തിരി ഇന്നർ ഹീലിങ്ങും മുറിവുകളൊക്കെ സൗഖ്യമാവും. അങ്ങനെ നമ്മൾ പാട്ട് പാടുക, ആരാധിക്കുക, അത് വളരെ ആവശ്യം. അതിൽ കൂടുതൽ അറിയുന്നത് നമ്മൾ സങ്കീർത്തനത്തിൽ അറിയാം. സങ്കീർത്തനത്തിൽ അല്ലേ മൊത്തം സങ്കീർത്തന ദൈവസ്തുതി പാട്ടുകളുമാണ് നമ്മൾ വായിക്കുന്നുണ്ട്. യേശു അന്ത്യത്താഴത്തിന് ശേഷം അല്ലേ ഒരു സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷമാണ് പോയത് ഗെറ്റ്സമനിലേക്ക് പോയെന്ന് പറയുന്നു. അപ്പം പാട്ട് പാടുന്നത് നല്ലതാണ്. നന്നായിട്ട് നിങ്ങൾ നന്നായിട്ട് പാടി ആരാധിച്ചു സ്തുതിച്ചു. അത് നമുക്ക് ഒരു അഭിഷേകത്തിന് വളരെ നല്ല. 2 രാജാക്കന്മാർ 3:15 പറയുന്നുണ്ട്, എലീഷ പ്രവാചകൻ ഒരു ഗായകനെ വരുത്തി, ഗായകൻ പാടി, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ എലീഷയുടെ മേൽ ആവസിച്ചു. ഗായകൻ പാടി, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ എലീഷയുടെ മേൽ ആവസിച്ചു. ഉണ്ടോ? ഗായകൻ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആത്മാവ് എലീഷയുടെ മേൽ ആവസിച്ചു. ഗാനശുശ്രൂഷ ഒരു ആത്മീയത്തിൻ്റെ പ്രധാന ഘടകമാണ്. മറ്റൊന്ന്, ഹല്ലേലൂയ. ദാവീദ് രാജാവ് കിന്നരം വായിച്ച് പാടിയപ്പോൾ എന്നാ സംഭവിച്ചു? സാവൂളിൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോയി. ണ്ടോ? അപ്പോൾ സംഭവിക്കും. അപ്പം ഗാനശുശ്രൂഷ നന്നായിട്ട് പാടുക, സ്തുതിക്കുക, ആരാധിക്കുന്നതിലൂടെ നമുക്ക് ഒത്തിരി വിടുതൽ കിട്ടും. അത് നമ്മൾ ചെയ്യണം. പിന്നെ നിശബ്ദത, ഇത് രണ്ടും നമുക്ക് വേണം. സ്തുതിപ്പും ആരാധനയും പാട്ടും അത് ചെയ്യുമ്പോൾ നന്നായിട്ട് അങ്ങനെ ചെയ്യുക. അല്ലാത്തപ്പോഴോ നിശബ്ദയിൽ ശാന്തമായിട്ട് കണ്ണൊക്കെ അടിച്ച് ഇങ്ങനെ യേശുവിനെ ധ്യാനിച്ച് ആരാധിച്ച് കർത്താവിൻ്റെ പീഠാസനമൊക്കെ ധ്യാനിക്കണം. അപ്പം നമുക്ക് നല്ല വിടുതലും അഭിഷേകവും ഒക്കെ കർത്താവ് തരും. പുലരൊളിയിൽ പൂങ്കതിരുകൾ വീശും.